നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടിൽ ആദായ നികുതി വകുപ്പ് പി വി ശ്രീനിജനെ ചോദ്യം ചെയ്തു. ആന്റോ ജോസഫുമായുള്ള ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാട് തിരക്കിയെന്ന് എം എൽ എ. മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്ന ആദായ നികുതി വകുപ്പ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജനെ ചോദ്യം ചെയ്തു. മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിയാനാണ് ശ്രീനിജനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തത്. കൊച്ചി ഓഫീസിലേക്ക് എം എൽ എ ആദായ നികുതി വകുപ്പ് വിളിച്ചു വരുത്തുകയായിരുന്നു. നിർമ്മാതാവ് ആന്റോ ജോസഫിൽ നിന്നും 2015 60 ലക്ഷം രൂപ കടമായി വാങ്ങിയിരുന്നു. പിന്നീട് ഇത് തിരിച്ചു കൊടുത്തുവെന്നും ഇക്കാര്യം ചോദിച്ചറിയാനാണ് ആദായ നികുതി വകുപ്പ് തന്നെ വിളിച്ചു വരുത്തിയെന്നുമാണ് വി പി ശ്രീനിജൻ എം എൽ എ അറിയിച്ചത്. 2022 ഈ തുക തിരികെ ആന്റോ ജോസഫിന് നൽകിയെന്നും എം എൽ എ വ്യക്തമാക്കുന്നു. മലയാള സിനിമാ നിർമ്മാതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീനിജനെ ചോദ്യം ചെയ്തത്. നേരത്തെ നിർമ്മാതാക്കളെ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, നടനും നിർമ്മാതാവായ പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ ശ്രീനിജന് പണം കൈമാറതായുള്ള രേഖകൾ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് എം എൽ എയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം.